ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വിശുദ്ധ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ആഗസ്റ്റ് 23. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധയാണ് ലീമയിലെ വിശുദ്ധ റോസ്. ആദ്യം തന്നെ എല്ലാ റോസ് നാമധാരികൾക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. 1586 അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധ റോസ് പെരുവിൻ്റെ തലസ്ഥാനമായ ലീമയിൽ സ്പാനിഷ് മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. അവളുടെ ജ്ഞാനസ്നാന നാമം ഇസ്ബൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും അവളെ റോസ എന്ന് വിളിച്ചു. ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും കരുണയും അസാധാരണമായിരുന്നു. അരയിൽ ഒരു ഇരുമ്പ് ചങ്ങലയും തലമുടിയിടയിൽ ഒരു മുൾക്കിരീടവും അവൾ ധരിച്ചിരുന്നു. തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. തന്നിങ്ങത്തം വല്ല യാത്രയും ചെയ്യേണ്ടി വരുമ്പോൾ തലേ രാത്രി മുഖത്തും കരങ്ങളിലുമെല്ലാം കുരുമുളക് പൊടി തിരിച്ച് ആകെ വിരൂപമാക്കിയിരുന്നു. തൻ്റെ പ്രലോഭനങ്ങളെ വിജയിക്കുവാനല്ല, മറിച്ച് അവരർക്ക് പരീക്ഷകൾ ഉണ്ടാകുവാതിരിക്കാനാണ് അവൾ ഇങ്ങനെ ചെയ്തത്. സിനിയനായിലെ വിശുദ്ധ കത്രീനയായിരുന്നു അവളുടെ മാതൃക. കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിശ്ചയിച്ചുകൊണ്ട് അവൾ ഡൊമിനിക്കൻ 3 സഭയിൽ ചേർന്നു. മുള്ളുകളുടെ ഇടയിൽ തന്നെയാണ് ഈ റോസും വികസിച്ചത്. ദീർഘമായ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഇടയിലും റോസിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം എൻ്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക. 1617 ഓഗസ്റ്റ് 24 31 വയസ്സിൽ ഈ പുഷ്പം വാടി വീണു. 1671 10 മാർപ്പാപ്പ അവളെ പുണ്യവതി എന്ന് പേർ വിളിച്ചു. അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ ഈ വിശുദ്ധ ലാറ്റിൻ അമേരിക്കയുടെയും ഫിലിപ്പീൻസിൻ്റെയും സ്വർഗീയ മധ്യസ്ഥയായി വണങ്ങപ്പെടുന്നു. നമുക്കും ഈ വിശുദ്ധയുടെ മാതൃക പിന്തുടർന്ന് വിശുദ്ധയിൽ വളരാം.